മാതൃഭൂമി ന്യൂസിനെതിരായ കേസിൽ പോലീസിനെ വിമർശിച്ച് ഹൈക്കോടതി. പ്രതിയുടെ ഫോട്ടോ എടുക്കുന്നത് എങ്ങനെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തലാകുമെന്ന് ചോദ്യം. തിരിച്ചറിയൽ പരേഡ് നടത്തണമെങ്കിൽ പ്രതിയുടെ മുഖം മറച്ചു കൊണ്ടുവരണമെന്നും കോടതി പറഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി എൻ കെ ഷിജു ചേരുകയാണ്. ഷിജു, എന്തൊക്കെയാണ് ഉത്തരവിന്റെ കൂടുതൽ വിവരങ്ങൾ? പ്രജല, ഈ ട്രെയിൻ തീവപ്പ് കേസിലെ പ്രതിയെ മുംബൈയിൽ നിന്ന് കേരളത്തിലേക്ക് കൊണ്ടുവരുന്നതിനിടയിൽ ഈ ദൃശ്യങ്ങൾ ചിത്രീകരിച്ചു എന്നതിന്റെ പേരിലായിരുന്നു മാതൃഭൂമി ന്യൂസിന്റെ റിപ്പോർട്ടർ ക്യാമറാമാൻ അടക്കമുള്ളവർക്കെതിരായി കേസെടുത്ത് അന്വേഷണം നടത്തി ജാമ്യമില്ലാ വകുപ്പ് അടക്കം ചുമത്തുന്ന സാഹചര്യമുണ്ടായി. ഇവരുടെ ആ ക്യാമറ അടക്കം പിടിച്ചെടുക്കാനുള്ള നീക്കം പോലീസ് നടത്തുകയും ചെയ്തത്. ഇതിനെതിരെയാണ് മാതൃഭൂമി ചാനൽ കോടതിയെ സമീപിച്ചത്. ഈ കേസിലാണ് ഇപ്പോൾ അതിരൂക്ഷമായി പോലീസിന്റെ നടപടിയെ വിമർശിക്കുന്നത്. അതായത്, പ്രതിയുടെ ഫോട്ടോ എടുക്കുന്നത് ഒരു ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തലാകുന്നത് എങ്ങനെ എന്നൊരു ചോദ്യമാണ് കോടതി ചോദിക്കുന്നത്. തിരിച്ചറിയൽ പരേഡ് നടത്തണമെങ്കിൽ, അതായത് ഏതെങ്കിലും തരത്തിൽ ആ ദൃശ്യം പുറത്തുവന്ന് തടസ്സപ്പെട്ടെങ്കിൽ മുഖം മറച്ചായിരുന്നു പ്രതിയെ കൊണ്ടുവരേണ്ടിയിരുന്നത്. പ്രതിയുടെ ചിത്രം എടുക്കുന്നത് മാധ്യമപ്രവർത്തകന്റെ ഒരു ജോലിയാണ്. അതുകൊണ്ട് അതിനെയൊന്നും കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി എന്ന് പറയാൻ കഴിയില്ല എന്ന് ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ പറഞ്ഞു. മാത്രമല്ല, ഈ മാതൃഭൂമി ന്യൂസിന്റെ ക്യാമറ ആവശ്യപ്പെടുന്നത് എന്തിനാണെന്ന ചോദ്യവും കോടതി ചോദിച്ചിട്ടുണ്ട്. പ്രതി ചേർക്കാത്ത മാധ്യമപ്രവർത്തകരെ ഇങ്ങനെ നിരന്തര നോട്ടീസ് നൽകി വിളിപ്പിക്കുന്നത് എന്തിനാണ് എന്ന ചോദ്യവും കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായി. ഇനി മാതൃഭൂമിക്ക് ഇപ്പോൾ രണ്ട് റെപ്രസെന്റേഷൻ ഡി ജി പിക്ക് നൽകിയിട്ടുണ്ട് ഈ കേസുമായി ബന്ധപ്പെട്ട്. അത് ഉടൻ പരിഗണിക്കണം. മാതൃഭൂമി പ്രതിനിധിയെ കേട്ട് ഇതിൽ തീരുമാനമെടുക്കണമെന്ന നിർദ്ദേശം കൂടി ഇടക്കാല ഉത്തരവിൽ കോടതി നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ അന്വേഷണവുമായി സഹകരിക്കാനുള്ള നിർദ്ദേശവും മാതൃഭൂമി പ്രതിനിധികൾക്ക് ഹൈക്കോടതി നൽകിയിട്ടുണ്ട്. പ്രജുല. ശരി ഷിജു. ഏക സിവിൽ കോഡ് നടപ്പിലാക്കരുത് എന്നാവശ്യപ്പെട്ട് മുസ്ലിം ലീഗ് കേന്ദ്ര നിയമ കമ്മീഷന് കത്തയച്ചു. ഏകീകൃത സിവിൽ കോഡ് ബഹുസ്വരതയെ തകർക്കുമെന്നും രാജ്യത്തിന്റെ ഐക്യത്തെയും അഖണ്ഡതയെയും ബാധിക്കുമെന്നും കത്തിൽ പറയുന്നു. ഭരണഘടനയുടെ ആശയങ്ങൾക്ക് വിരുദ്ധമാണിത്. ജനങ്ങൾക്കിടയിൽ സ്പർദ്ധയും വർഗീയ ധ്രുവീകരണവും മാത്രമാണ് പുതിയ ചർച്ചകളിലൂടെ ലക്ഷ്യമിടുന്നത് എന്നും ലീഗ് കത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. ഏക സിവിൽ കോഡിനെതിരെ ഡി എം കെയും നിയമ കമ്മീഷനെ നിലപാട് അറിയിച്ചു. ഏകീകൃത സിവിൽ കോഡിൽ സി പി ഐ ഇടഞ്ഞു തന്നെ. 15 കോഴിക്കോട് നടക്കുന്ന സി പി എം സെമിനാറിൽ നിന്ന് മുതിർന്ന സി പി ഐ സംസ്ഥാന നേതാക്കൾ വിട്ടുനിൽക്കും. സി പി ഐ പ്രതിനിധിയായി ഇ കെ വിജയൻ എംഎൽഎയാണ് സെമിനാറിന് എത്തുക. ആരെങ്കിലും പങ്കെടുക്കാത്തത് കാര്യമായി എടുക്കുന്നില്ല എന്നാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ പ്രതികരണം. ഏക സിവിൽ കോഡിൽ പ്രഖ്യാപിച്ച സമരം സമയോചിതമല്ലെന്നാണ് സി പി ഐയുടെ അഭിപ്രായം. കരട് പോലുമാകാത്ത നിയമത്തിൽ തിടുക്കപ്പെട്ട് പ്രഖ്യാപിച്ച പ്രക്ഷോഭം മാത്രമല്ല, അതിൽ മുസ്ലിം ലീഗ് അടക്കം കക്ഷികളെ സഹകരിപ്പിക്കാനുള്ള തീരുമാനം കൂടി വന്നതോടെ പാർട്ടിക്കകത്ത് വലിയ അതൃപ്തിയായി. ഏക സിവിൽ കോഡ് അടിച്ചേൽപ്പിക്കേണ്ടതില്ലെന്നാണ് തുടക്കം മുതലേ സി പി ഐ അഭിപ്രായം എന്ന് പറഞ്ഞ ബിനോയ് വിശ്വം സെമിനാറിൽ സഹകരിക്കുമോ എന്ന ചോദ്യത്തിന് മറുപടി നൽകിയത് ഇങ്ങനെ. കോഴിക്കോട്ട് സെമിനാറിലും സി പി ഐ ഉണ്ടാകും. ഏക സിവിൽ കോഡ് അടിച്ചേൽപ്പിക്കാൻ പാടില്ല എന്നാണ് അതുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭത്തിൽ സഹകരിക്കാൻ മനസ്സുള്ള എല്ലാവരുമായി കൈകോർത്ത് പിടിക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരുക്കമായിരിക്കും, ബി ജെ പി ഒഴികെ. 14 മുതൽ 16 വരെയാണ് സി പി ഐ ദേശീയ കൗൺസിൽ. മുതിർന്ന നേതാക്കൾ ദില്ലിക്ക് പോകുന്ന കാരണം പറഞ്ഞാണ് സെമിനാറിൽ നിന്ന് വിട്ടുനിൽക്കുന്നത്. മുന്നണിയിൽ ഭിന്നതയുണ്ടെന്ന ആക്ഷേപം ഒഴിവാക്കാനാണ് പ്രതിനിധിയായി ഇ കെ വിജയൻ എം എൽ എ അയക്കുന്നതെന്നാണ് പാർട്ടി വൃത്തങ്ങൾ നൽകുന്ന വിവരം. ഞങ്ങൾ ആരും പങ്കെടുക്കുന്നുള്ള പ്രശ്നമല്ല ഇവിടെ. ആരൊക്കെ വരും അവരെല്ലാം ക്ഷണിക്കും. ഏകീകൃത സിവിൽ കോഡിലും ലീഗ് ബന്ധത്തിലും അടക്കം തീരുമാനങ്ങൾ സ്വയമെടുത്ത് സി പി എം മുന്നോട്ടു പോകുന്നതിലും ഘടകകക്ഷികളെ വിശ്വാസത്തിലെടുക്കാത്തതിലും ഇടതുമുന്നണിയിലും വലിയ അതൃപ്തിയുണ്ട്. എൽ ഡി എഫിനെ ബാധിക്കുന്ന നയപരമായ തീരുമാനങ്ങളിൽ പോലും കൂടിയാലോചന നടക്കുന്നില്ലെന്നാണ് വിമർശനം. കൂട്ടായ തീരുമാനമെടുക്കേണ്ടതും നിലപാട് അറിയിക്കേണ്ടതുമായ വിഷയങ്ങൾ പലതുണ്ടായിട്ടും കഴിഞ്ഞ 3 മാസമായി ഇടതുമുന്നണി യോഗം പോലും ചേർന്നിട്ടില്ല. 22 എൽ ഡി എഫ് തിരുവനന്തപുരത്ത് ചേരുമെന്നാണ് കൺവീനർ ഇ പി ജയരാജന്റെ വിശദീകരണം. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.